നമസ്കാരം കനത്ത തിരിച്ചടികളാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ കോൺഗ്രസ്സിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് മമതാ ബാനർജി എന്നാൽ മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എം കെ സ്റ്റാലിൻ കടക്ക് പുറത്തെന്നാണ് മമതാ ബാനർജിയോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് ഇതിന് മുന്നണിക്കായുള്ള മമതയുടെ നീക്കങ്ങൾക്കിത് വൻ തിരിച്ചടിയായിരിക്കുകയാണ് കോൺഗ്രസിനൊപ്പം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഡി എം കെ സ്റ്റാലിൻ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രതിപക്ഷ നീക്കങ്ങൾ ചുക്കാൻ പിടിക്കുമെന്നാണ് സൂചന കെ ചന്ദ്രശേഖർ റാവു ഇത്തവണയും മൂന്നാം മുന്നണിക്കായി ശ്രമിച്ചുവെങ്കിലും ഇതും നിരുത്സാഹപ്പെടുത്തിയത് സ്റ്റാലിനാണ് അദ്ദേഹത്തോട് കോൺഗ്രസ് മുന്നണിയിൽ ചേരാനാണ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം കെ സി ആർ ഇതിന് വഴങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിനൊപ്പം ചേരാനുള്ള ശ്രമങ്ങൾ അദ്ദേഹവും നടത്തുന്നതായാണ് സൂചന പാർലമെന്റിൽ യോജിച്ച പോരാട്ടമാണ് ഇപ്പോൾ ടി ആർ എസ് നടത്തുന്നത് ഇനി നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തെലങ്കാനയിൽ ഇവർ ഒന്നാകാനും സാധ്യതകളുണ്ട് മമത കോൺഗ്രസ് വിരുദ്ധ മുന്നണിക്കാണ് ശ്രമിക്കുന്നതെന്ന് നേരത്തെ ശിവസേനയും വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ചില പാർട്ടികളെ നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്നു മമത പ്രശാന്ത് കിഷോറാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നത് അതേസമയം ഒരേ സമയം മമതയോടും കെ ചന്ദ്രശേഖര റാവുവിനോടും നോ പറഞ്ഞിരിക്കുകയാണ് എം കെ സ്റ്റാലിൻ ഇവരെല്ലാം കോൺഗ്രസിനെ മാറ്റി നിർത്തി ഒരു മുന്നണിക്കായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനൊപ്പമാണ് ഡി എം കെ എന്നും ഇതിൽ നിന്ന് വ്യതിചലിക്കാനില്ലെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി നേരത്തെ കോൺഗ്രസ് എം പി ടി ആർ ബാലു പ്രതിപക്ഷത്തെ ഭിന്നിക്കരുതെന്ന് മമതയോട് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു മമതയുടെ കണക്കുകൂട്ടലുകൾ എന്നാൽ ഇങ്ങനെയായിരുന്നു തമിഴ്നാട് വലിയ ഒരു സംസ്ഥാനമാണ് മുപ്പത്തി ഒൻപത് സീറ്റുകൾ അവിടെയുണ്ട് കോൺഗ്രസിനെ ഒഴിവാക്കിയാലും ഈ സീറ്റെല്ലാം ഡി എം കെക്ക് ലഭിക്കും അതും ബംഗാളും തെലങ്കാനയും ചേരുമ്പോൾ തന്നെ എൺപത് സീറ്റിന് മുകളിലുണ്ടാകും അഖിലേഷ് യാദവും സി പി എമ്മും കോൺഗ്രസിനെ അകറ്റി നിർത്തുന്നുണ്ട് കേരളത്തിൽ സി പി എം വിജയിക്കുമെന്നും യു പിയിൽ അഖിലേഷ് യാദവ് നില മെച്ചപ്പെടുത്തുമെന്നും മമത ഉറപ്പിക്കുന്നു ഇക്കാര്യം പ്രശാന്ത് കിഷോറും മമതയും സൂചിപ്പിക്കുന്നുമുണ്ട് ഇങ്ങനെ കോൺഗ്രസ് ഇല്ലാതെ തന്നെ ഇരുന്നൂറ് സീറ്റിന് മുകളിൽ നേടുന്ന സഖ്യമുണ്ടാക്കാനും മമതയ്ക്ക് സാധിക്കും ഈ സാഹചര്യത്തിൽ മമതയ്ക്ക് പ്രതിപക്ഷത്തെ നയിക്കാനുള്ള അധികാരം കിട്ടും കോൺഗ്രസ് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന എല്ലാ സംസ്ഥാനങ്ങളും നിലവിൽ ജയിക്കാൻ സാധ്യതയില്ലാത്തവയാണ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ബീഹാർ യു പി ദില്ലി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ ഫലം തന്നെയാണ് ഉണ്ടാവുകയെന്ന് പ്രശാന്ത് അറിയിച്ചിട്ടുണ്ട് ഇതിൽ മഹാരാഷ്ട്ര മാത്രമാണ് മാറാൻ സാധ്യതയുള്ള ഒരിടം ഇവിടെ എൻ ശിവസേനയ്ക്കും നല്ല സാധ്യതയുണ്ടെന്ന് പ്രശാന്ത് മമതയോട് പറഞ്ഞിട്ടുമുണ്ട് ഇത് കോൺഗ്രസിനെ ഒഴിവാക്കാനുള്ള പ്രധാന കാരണമാണ് കോൺഗ്രസിന്റെ സഖ്യമാണെന്ന് കണ്ടാൽ അത് ജയിക്കാനുള്ള സാധ്യത കുറയ്ക്കുമെന്നും മമത പറയുന്നു പാർലമെന്റിൽ നിലവിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയാണ് ഡി എം കെ ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകൾ ഉള്ളത് ഡിഎം കെക്കാണ് രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും സ്റ്റാലിനായിരുന്നു മമത ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് വിചാരിച്ച നേട്ടം ഉണ്ടാകില്ലെന്നും ഡി നേതാവ് ബാലു പറയുന്നു അത് ബി ജെ പി സഹായിക്കുക മാത്രമാണ് ചെയ്യുക ഡി എം കെ പ്ലാൻ ഇങ്ങനെയാണ് സോണിയും ശരത് പവാറും ചേർന്ന് ഓരോ പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നാക്കുകയാണ് ശ്രമിക്കുക ഇതിന് തീരുമാനവും ആയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷത്തിന് ഒരു നേതാവായിരിക്കണം മുഖമായിരിക്കേണ്ടതെന്ന് ഡി എം നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ഡി എം പിന്തുണയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നാൽ സി പി എം അടക്കമുള്ള പാർട്ടികളുടെ എതിർപ്പുള്ളതിനാൽ അവരെ അനുനയിപ്പിക്കാൻ സ്റ്റാലിൻ മുൻകൈയ്യെടുത്തേക്കും ഇത്തവണ മറ്റൊരു നേതാവിനെ കാണിച്ച ശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് രണ്ടു തവണ പ്രതിപക്ഷം രാഹുലിനെ വെച്ച് പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ് ഈ സാഹചര്യത്തിൽ പവാറും മമതയുമടക്കമുള്ള അഗ്രസീവ് നേതാക്കൾ മുന്നിൽ നിൽക്കട്ടെ എന്നാണ് പ്രതിപക്ഷത്തിന്റെ പൊതു അഭിപ്രായം രാഹുൽ ഇത് അംഗീകരിക്കാനാണ് സാധ്യത കോൺഗ്രസ് നേതാവ് ശശി തരൂറും മികച്ച മറുപടി തൃണമൂല് നൽകിയിട്ടുണ്ട് കോൺഗ്രസ് ഇല്ലാതെ പ്രതിപക്ഷ മുന്നണി സാധ്യമാകുമെന്ന് മമത കരുതേണ്ട രണ്ടര വർഷം ഇനിയും ബാക്കിയുണ്ട് കോൺഗ്രസുമായി ചേർന്ന് ആദ്യം മമത പ്രവർത്തിക്കട്ടെ രാഹുലിന് നേതൃശേഷിയില്ലെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല പലപ്പോഴായി പാർട്ടിക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിലെ ഭൂരിപക്ഷം ആളുകളും രാഹുലിനെ പാർട്ടി അധ്യക്ഷനായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മമത വലിയ നേതാവ് തന്നെയാണ് അവർ ബി ജെ പിക്ക് നല്ല രീതിയിലാണ് നേരിടുന്നത് ഒരുപാട് ഞാനവരെ ബഹുമാനിക്കുന്നുണ്ട് മന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ മുതൽ എനിക്കവരെ അറിയാം മുഖ്യമന്ത്രി എന്ന നിലയിലും അറിയാമെന്ന് തരൂർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നിൽ കാണണം എല്ലാവരും അതിലേക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണം പ്രതിപക്ഷ പാർട്ടികൾക്ക് അറുപത്തി മൂന്ന് ശതമാനം വോട്ടാണ് കഴിഞ്ഞ തവണ ലഭിച്ചത് എന്നാൽ ഇത് നാല്പത്തി അഞ്ച് പാർട്ടികൾക്കായിട്ടാണ് ലഭിച്ചത് ഇരുപത് ശതമാനം കോൺഗ്രസിന് ലഭിച്ചു ബി ജെ പിക്ക് ആകെ ലഭിച്ചത് മുപ്പത്തി ഏഴ് ശതമാനം വോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം മറികടക്കേണ്ടത് അനിവാര്യമായ ഒന്ന് തന്നെയാണെന്നും ശശി തരൂർ ഓർപ്പിച്ചു എന്തായാലും മമതാ ബാനർജിയെ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതിനെതിരെ വരും ദിവസങ്ങളിൽ മറ്റ് മുതിർന്ന നേതാക്കളും പ്രതികരിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക്